അതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ പ്രശ്നങ്ങളും ഫോൾട്ടും ഡിഫോൾട്ടും എല്ലാം പറഞ്ഞു തന്നിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അല്ലെന്ന് നിങ്ങൾക്ക് പറയാമോ? ഈ അറ്റവും തുമ്പും കണ്ടിട്ട് വരുന്നവരാണ് ഇമാതിരി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ ഏത് ടൈപ്പ് ഹോബ് വേണേലും എടുത്തോ, എടുക്കേണ്ടത് ഞാൻ പറഞ്ഞില്ല. അതിന് രണ്ട് മൂന്ന് കാരണങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാം. വലിയ ഗുണാണ്ടറാണ്, അവന്റെ വീട്ടിൽ ഇന്റീരിയർ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ വീഡിയോ ഇടുന്നത്. ഒരാൾ കൺസ്യൂമർ കോർട്ടിൽ പോകണ ചുമ്മാ പോകത്തില്ല. ആറും ഏഴും തവണ പ്രശ്നമാകുമ്പോൾ ഒരാൾ കൺസ്യൂമർ കോർട്ടിൽ പറയാറില്ല. അടുപ്പിനെ കുറിച്ച് ഞാൻ ബ്രാൻഡിനെ കുറിച്ച് ഒന്നും പറയാറില്ല. ഞാൻ പറയുന്നത് മോഡലുകളെ കുറിച്ച് മാത്രമാണ്. പിന്നെ എന്നാത്തിന് ഇങ്ങനെ ഇറക്കുന്നത്? അത് എന്നോടാണ് ചോദിക്കുന്നത്. നിങ്ങൾ ആ കമ്പനിയോട് പോയി ചോദിച്ചു. എപ്പോൾ ഒരു വിൽക്കാനായിട്ട് എന്തില്ലായും പറഞ്ഞ് ഉണ്ടാക്കരുത് ദൈവത്തെ ഓർത്ത്. അതുകൊണ്ടാണ് ഈ കസ്റ്റമേഴ്സ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത്. FFD പ്ലെയിൻ ഫെയിലിയർ ഡിവൈസ് അവരാണ് ആദ്യം കണ്ടുപിടിച്ചത്. വീഡിയോ കാണത്തില്ല, വീഡിയോ അറ്റം തുമ്പും കാണും, ഓടിച്ചു വിട്ട് കാണും. എന്നാൽ അവൻ പറയുന്നില്ല എന്തെങ്കിലും കാര്യമുണ്ട്, അങ്ങനെ ആരും വിചാരിക്കത്തില്ല. ഞങ്ങൾക്ക് കടയിൽ നിന്ന് തന്നപ്പോൾ അത് പറഞ്ഞ വിട്ട് കഞ്ഞി തിളച്ച് ചാടിയ അന്നേരം അടുപ്പ് ഓഫാവുമെന്ന് ഞങ്ങളോട് പറഞ്ഞ വിട്ട്. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ കഞ്ഞി തിളച്ചിട്ട് അത് അടുപ്പ് ഓഫായില്ല. ഈ കടയിൽ നിന്ന് ഉണ്ടാക്കുന്നവന്മാരെയാണ് ആദ്യം തല്ലത്. നിങ്ങൾ ക്വാളിറ്റി തപ്പി സാധനം വാങ്ങിക്കാൻ പോകണ്ട, അത് കാലമൊക്കെ കഴിഞ്ഞു. യൂസ് ആൻഡ് ത്രോ, ഉപയോഗിക്കോ എടുത്ത് കളയോ, അത് മാത്രം ചിന്തിച്ചാൽ മതി. പിന്നെ അതിൽ ഇച്ചിരി നല്ലതുണ്ടോ, അങ്ങനെ എടുക്കുക. ഇന്നലെയൊക്കെ ആ വീഡിയോക്ക് അതൊക്കെ പറയുന്നുണ്ട്. ഞാനൊരു സാധനം എടുത്തു കഴിഞ്ഞാൽ അത് ലൈഫ് ടൈം ഇരിക്കണമെന്ന് എനിക്ക് നിർബന്ധമാണ്, അതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. മാങ്ങത്തൊലിയാണ് ലൈഫ് ടൈം അതിരിക്കുന്നത്. അതെ, നിങ്ങൾ എൻ്റെ കോലം കണ്ടോ? ഇത് കണ്ടോ, ഇവിടെ പണിയില്ല, ഞാൻ കാണിച്ചു തരാം. ദേ കണ്ടോ, എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എല്ലാ പണിയും ഞാൻ ചെയ്യുന്ന ആളാണ്. എനിക്ക് അങ്ങനെ ഇന്ന പണി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യവും പറ്റത്തില്ല എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന ആളല്ല. അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നത്. ഒരു സ്റ്റൗവിൻ്റെ ഒരു ഹോബ് റിനോവേറ്റ് ചെയ്യുന്ന വീഡിയോ, അതായത് സാധാ ബർണറാക്കി കൊടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടിരുന്നു. അതിന് ബാക്കി കണ്ടിന്യൂഷൻ ഉണ്ട്. അവരുടെ കസ്റ്റമറുടെ എടുത്ത് പോയിട്ട് അത് വെക്കുന്നതും അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ ശരിക്കും ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഇടാനിരുന്നു, പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ല. കാരണം എനിക്കാകെ കിട്ടുന്ന ഒരു ഞായറാഴ്ച, ആ ഞായറാഴ്ച പോലും ചിലപ്പോൾ എനിക്ക് കിട്ടിയെന്ന് വരത്തില്ല. കാരണം അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ കാണും. ഇത് കണ്ടോ, ഇപ്പോൾ ഈ സാധനം പുറത്ത് പണിയിച്ചു കഴിഞ്ഞാൽ എത്ര രൂപയാകുന്ന സാധനം? ഇത് ഞാനിപ്പോൾ ഒറ്റയ്ക്ക് ഞാനിവിടെ ഇരുന്ന് പണിയാം. ചിലപ്പോൾ മക്കൾ വരും സഹായിക്കും, അല്ലെങ്കിൽ ഞാനിവിടെ ഒറ്റയ്ക്കായിരിക്കും, ഒറ്റയ്ക്ക് ഇരുന്ന് പണിയും. നമ്മുടെ പണിക്കാർ പിള്ളേർ ഞായറാഴ്ച അമ്മമാരെ വിളിച്ചിട്ട് പരിപാടിയൊന്നും നടക്കത്തില്ല. അമ്മമാർ ഒരു ദിവസം അവധി കിട്ടി അത്രയൊന്നും പറഞ്ഞാൽ അമ്മമാരെ കിടക്കുന്നു. അവരെ പിടിച്ച് കഴിഞ്ഞ ദിവസം നൈറ്റ് ഇരുന്നിട്ടാണ് കുറേ റാക്കും പണികളും എല്ലാം തീർത്തത്. അതുപോലെ തന്നെയാണ് ഇത്. അതായത് എനിക്ക് ഒരു കാര്യം ഞാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ആളല്ല, എൻ്റെ ഒരു ക്യാരക്ടർ അതാണ്. ഇപ്പം ഞാനിപ്പോൾ ഇത് പറഞ്ഞതെന്നു പറഞ്ഞാൽ ഞാൻ ഈ എൻ്റെ കോലം കണ്ടല്ലോ, ഞാൻ ഈ പണിക്കിടയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ വരണമെന്ന് എനിക്ക് യാതൊരു താല്പര്യം ഇല്ലാത്ത ഒരാളാണ്. പിന്നെ ഈ ഒരു മര്യാദയുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ചോദിക്കുമ്പോഴോ ഒരു ഡൗട്ട് ചോദിക്കുന്നതിൽ പോലും ഞാൻ എൻ്റെ വീഡിയോ കുറച്ച് ലെങ്താണ്, കുറച്ച് ലെങ്ത് കൂടുതലുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ ആ വീഡിയോ ഞാൻ ചെയ്യുമ്പോഴത്തേക്കിനും അതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ പ്രശ്നങ്ങളും ഫോൾട്ടും ഡിഫോൾട്ടും എല്ലാം പറഞ്ഞു തന്നിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അല്ലെന്ന് നിങ്ങൾക്ക് പറയാമോ? ഒരുത്തനും പറയത്തില്ല അല്ലെന്ന്. ഞാൻ അങ്ങനെ തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. ഒരു ബ്രാൻഡിനെയും പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് പൈസ എൻ്റെ പോക്കറ്റിലോട്ട് ഇട്ടിട്ട് ഞാൻ ആ വീഡിയോ നല്ലതാണെന്നും പറഞ്ഞിട്ട് ഒരു പ്രോഡക്റ്റ് നല്ലതാണെന്നും പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നില്ല. ഒരു മിനിറ്റ്, ഡോർ അടച്ചിട്ട് വരട്ടെ. ഭയങ്കര സൗണ്ട്, അത് വേണ്ട. ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. ഞാനൊരു കാര്യവും നിങ്ങളോട് പറയുന്നില്ല. ഞാൻ ഒരു ഒരാളുടെ കയ്യിൽ നിന്നും 10 പൈസ വാങ്ങിച്ചിട്ട് ആ സാധനം നല്ലതാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് നല്ലതാന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളോട് നല്ലതാന്ന് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഇത്രയും പറയാൻ കാരണം എന്നാന്ന് പറഞ്ഞാൽ ഒരു എനിക്ക് തോന്നുന്നൊരു 3 ആഴ്ച അടുപ്പിച്ചായിട്ട് ഇപ്പം എനിക്ക് മെസ്സേജിൻ്റെ ബഹളമാണ്. നിങ്ങൾ കണ്ടാൽ അറിയാം, എനിക്ക് ഫോൺ ഹാങ്ങായിട്ട് ഞാൻ എല്ലാവർക്കും മെസ്സേജ് അയച്ചു. ഇത് കണ്ടോ, ഇതെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക വാട്സാപ്പിൽ. ഇതിനകത്ത് വാങ്ങിക്കാൻ വരുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്, സംശയം ചോദിക്കുന്നവരുണ്ട്, ടൈം പാസിന് വരുന്നവരുണ്ട്. പ്ലീസ്, ദൈവത്തെ ഓർത്ത് നിങ്ങൾ 10 മാസം കഴിഞ്ഞിട്ട് വാങ്ങിക്കാനുള്ളവരാണ്. നിങ്ങളിപ്പോൾ അതിനെക്കുറിച്ച് ബോധേഡ് ആവണ്ട. നിങ്ങൾ ആ വീഡിയോ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു സാധനം വാങ്ങിക്കാനാണ് നിങ്ങൾ എന്നെ ഡിപ്പെൻഡ് ചെയ്താൽ മതി. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീഡിയോയ്ക്കാകട്ടെ എല്ലാം നല്ല അന്തസ്സായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്ക് A to Z അതിൻ്റെ ഫോൾട്ട് ഡിഫോൾട്ട് പറഞ്ഞു തരുന്നുണ്ട്, അതിൻ്റെ സൊല്യൂഷൻ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ നിങ്ങൾ പിന്നെ മണ്ടൻ ചോദ്യങ്ങൾ ചോദിച്ച് എനിക്ക് മെസ്സേജ് അയക്കുന്നു. ദൈവത്തെ ഓർത്ത്, ഓ, ഏതാണ്ട് ഹിന്ദിക്കാരന്മാർ അപ്പുറത്ത് കിടന്ന് വെട്ടിപ്പൊളിക്കുമോ? അതാണ് പണി നടക്കുകയായിരുന്നു ഇത്രയും നേരം. ഒച്ച കേൾക്കാതിരിക്കാനാണ് ഡോർ അടച്ചിട്ടത്, അത് അങ്ങനെയായി.
ഈ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്നാന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം എന്നാ ചില ചില ടീമുകൾ വന്നിട്ട് ചോദിക്കുന്ന എന്നാ ഫ്ലെയിം ഫെയിലർ ഡിവൈസ് ഉള്ള സാധനത്തിനെ പറ്റി, അത് ഓക്കെ ഒരു നല്ല ചോദ്യം, പ്രശ്നമില്ല. ഈ ഹോബ് ഏത് ബ്രാൻഡാണ് നല്ലത്, ഏതാണ് നല്ലത്, അങ്ങനെ ഞാനിപ്പം വോയിസ് എടുത്ത് കാണിക്കാൻ പോയി കഴിഞ്ഞാൽ അത് മോശമാണ് അങ്ങനെ ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. പെട്ടെന്ന് അത് ആൾക്കാർക്ക് ക്യാച്ച് ചെയ്യും അതെന്താ പറഞ്ഞെന്നുള്ളത്. അതായത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു ബ്രാൻഡിനെയും പ്രൊമോട്ട് ചെയ്യുന്ന ആളല്ല. ഞാൻ ആരുടെ പൈസ വാങ്ങിച്ചുകൊണ്ട് നിങ്ങളോട് ആ ബ്രാൻഡ് എടുത്തോ ഈ ബ്രാൻഡ് എടുത്തോ എന്ന് പറയുന്നതാണ്. ഞങ്ങൾക്ക് ഇവിടെ എലീക്കം വേൾപൂളൊക്കെ വിൽക്കുന്നുണ്ട്, എന്നിട്ട് പോലും ഞാൻ അതിനെക്കുറിച്ചൊന്നും പ്രൊമോട്ട് ചെയ്യാറില്ല. ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ, ഒരു മോഡൽ നല്ലതാണെങ്കിൽ, അത് ഏതവൻ ഇറക്കിയാലും ഞാൻ അത് നല്ലതാണ് നല്ലതെന്ന് പറയും, മോശമാണ് മോശമെന്ന് പറയും. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങൾ ദൈവത്തെ ഓർത്ത്, ഞാൻ ഈ അറ്റവും തുമ്പും കണ്ടിട്ട് വരുന്നവരാണ് ഇമാതിരി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ വീഡിയോയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളുടെ വീഡിയോ കണ്ടിട്ട് അതിനെപ്പറ്റി ചില ആൾക്കാരുണ്ട്, നമ്മുടെ വീഡിയോ കണ്ട് അവരത് വന്ന് ചിലപ്പോൾ അവർ സാധനം ഇവിടെ വന്ന് വാങ്ങിക്കും, വാങ്ങിച്ചിട്ട് പിറ്റേ ദിവസം പോലെ പിന്നെ അവർ വീഡിയോ കാണത്തില്ല, ഒന്നും കാണത്തില്ല, അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾ കാണണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടാൽ മതി, ഞാനത് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പം എന്താ പറയുന്നത്, അവരുടെ കാര്യം കഴിഞ്ഞു, അവർ ആ ഭാഗം വിട്ടു, അവരൊരു സാധനം വാങ്ങിച്ചു, അവർ സേഫായി വിട്ടു, ഓക്കെ ഭംഗി, പ്രശ്നമില്ല. ചില ആൾക്കാരുണ്ട് വീഡിയോ കാണത്തില്ല, അറ്റവും തുമ്പോ എവിടെയെങ്കിലും കണ്ടിട്ട് അല്ലെ തമ്മനയിൽ കണ്ടിട്ട്, ഞാൻ അങ്ങനെ അധികം തമ്മനയിൽ ഇടാറില്ല എങ്കിൽ പോലും അത് കണ്ടിട്ട് വന്നിട്ട് എന്നാന്ന് ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് രണ്ടെണ്ണമെങ്കിലും കാണുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് കാണും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മോണിറ്റൈസേഷൻ പോലും ആകാത്തൊരു വ്യക്തിയാണ്, എനിക്ക് യൂട്യൂബിൽ നിന്ന് ലക്ഷങ്ങളൊന്നും കിട്ടുന്ന ആളല്ല. പിന്നെ നിങ്ങൾക്ക് എന്താ കണ്ടാ കുഴപ്പം? ഇപ്പൊ വലിയ വലിയ യൂട്യൂബറൊക്കെ ആണെങ്കിൽ അവരുടെ വീഡിയോ കാണുന്നതിനനുസരിച്ച് അവന്മാർക്ക് പൈസ കിട്ടുമെന്ന് വെക്കാം. ഇതല്ല, ഇന്നലെ ഒരുത്തൻ ഒരു വീഡിയോ ഇട്ട്, ഇന്നലെ വലിയ ഇന്റീരിയറിന്റെ വലിയ ഗുണാണ്ടറാണ്, അവന്റെ വീട്ടിൽ ഇന്റീരിയർ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ വീഡിയോ ഇടുന്നത്. ഇന്നലെ ഒരുത്തൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇന്നലെയാണോ മിനിഞ്ഞാന്നാണോ, അങ്ങനെ ഇട്ടിട്ടുണ്ട്. വെറും 4 മണിക്കൂറോ 6 മണിക്കൂറ് കൊണ്ട് 6000 ചില്ലോ ആൾക്കാർ കണ്ട്, എന്നിട്ട് നല്ല ഘോര ഘോര കമന്റ്, എന്തോ കമന്റ് ഇടുന്നത്, എന്താ എന്നാ അതിൻ്റെ വിലയെപ്പറ്റി എല്ലാം പറഞ്ഞു തന്നു, വളരെ ഉപകാരം. MRP പറയുന്നതിനാണ്. ഇപ്പോൾ ഇതുപോലൊരു സാധനമാണെങ്കിൽ, ഒരു പ്രോഡക്റ്റ്, ഇതുപോലെ ഒരു പ്രോഡക്റ്റ്, ഇതിൻ്റെ ഇത് ചിലപ്പോൾ 20 രൂപ ആയിരിക്കും ഇതിൽ എഴുതിയിരിക്കുന്നത്, പക്ഷേ അത് സാധനം വിൽക്കുന്നത് 20 രൂപയ്ക്കല്ല, അവർ ചിലപ്പോൾ 12 രൂപയ്ക്കായിരിക്കും വിൽക്കുന്നത്, അല്ലെ 10 രൂപയ്ക്കായിരിക്കും വിൽക്കുന്നത്. ആ വില പറയാം തസ്സായിട്ട്, 20 രൂപ ഒരു കുപ്പിവെള്ളത്തിന് 20 രൂപ എന്ന് പറയാൻ അത് ആർക്കും അറിയാൻ മേലാത്ത, എല്ലാവർക്കും 20 രൂപ എന്ന് പറയാൻ അറിയത്തില്ല. എന്നിട്ട് അതിനൊരു ഉളക്കമൻ്റ് താഴെ ഇമ്മാതിരി വീഡിയോ കണ്ടിട്ട് എല്ലാവരും മൊത്തം കാണുന്നുണ്ട്, 6000 ചില്ലോ പേര് 4 മണിക്കൂർ കൊണ്ട് കണ്ട്. നമ്മളിവിടെ ആവശ്യമുള്ള ഒരു സാമാനം ഇട്ടാലും ഒരുത്തരും കാണാനും സമയമില്ല, എന്നിട്ട് പിന്നെ വന്നിട്ട് ആവശ്യമില്ലാത്ത ഒരുമാതിരി ക്വസ്റ്റ്യൻസ് പോവാം. ഒരു ചോദ്യം ചോദിക്കുന്നതിന് ഒരു മൂള വേണം, ചുമ്മാ കണ ഗുണയെന്ന് ചോദിക്കില്ല. ദൈവത്തെ ഓർത്ത്, നിങ്ങൾ വീഡിയോ ഒന്നും കണ്ടില്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ യൂട്യൂബിൽ നിന്ന് വരുമാനം എടുത്ത് ജീവിക്കുന്ന ആളല്ല, നല്ല അന്തസ്സായിട്ട് ഞാൻ എല്ലാവരോടും എൻ്റെ ഇതിൽ ഞാൻ മാന്യമായിട്ട് തന്നെ പെരുമാറുന്നതെന്നാണ് എൻ്റെ അറിവ്. ഞാൻ അങ്ങനെ ആരെ മോശമായിട്ടൊന്നും ഒരു എന്താ പറയുക, ഒരു സാധനം ആർക്കും മോശമായിട്ട് കൊടുത്തിട്ടുമില്ല. ഇതുവരെ എൻ്റെ വാതുക വന്ന് തെറി പറയാനായിട്ടുള്ള ഒരു അവസരം ഞാൻ ഉണ്ടാക്കിയും കൊടുത്തിട്ടില്ല. ഇവിടെ പല വലിയ വലിയ ആൾക്കാരുടെ പേരിൽ കൺസ്യൂമർ കോർട്ട് കേസ് കിടപ്പുണ്ട്, സാധനം കൊടുത്തിട്ട്, മോശമായ സാധനം കൊടുത്തിട്ട്. ഒരാൾ കൺസ്യൂമർ കോർട്ടിൽ പോകണേ ചുമ്മാ പോകത്തില്ല, 6-7 തവണ പ്രശ്നമാകുമ്പോൾ ഒരാൾ കൺസ്യൂമർ കോർട്ടിൽ പോകണേ. അപ്പം ആ സാധനത്തിൻ്റെ ക്വാളിറ്റി എന്താന്ന് വിചാരിച്ചാൽ മതി. വലിയ കഷ്ടമാണ് നിങ്ങളുടെ കാര്യം. നിങ്ങളൊന്ന് വീഡിയോ മൊത്തം കാണ്, ഞാനൊരു വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് മൊത്തം കാണ്, 5 മിനിറ്റ് അതിന് സ്പെൻഡ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങളുടെ കാശ്, എൻ്റെ കായ പോക്കറ്റിലെ കാശല്ലല്ലോ പോകുന്നത്, നിങ്ങളുടെ കാശ് പോകാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. എൻ്റെ വീട്ടിൽ ഞാൻ സാധാരണ അടുപ്പാ കത്തിക്കുന്നത്, ഹോബ് ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞു. ഹോബ് വെക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഹോബ് വെച്ചോ. ഞാൻ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഹോബ് വെക്കല്ലെന്ന്? ഒരാളോടും പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു സാധാരണക്കാരൻ, ഇപ്പം ഞാൻ ഈ കൗണ്ടറും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ചെയ്യുന്നത്, അതിൻ്റെ കാരണം എന്നാ? എൻ്റെ കയ്യിൽ അതിനുള്ള കപ്പാസിറ്റി ഉള്ളൂ. ഞാൻ എനിക്കൊരു വെളിയിൽ നിന്ന് ഒരുത്തനെ വെച്ചിട്ട് ലക്ഷങ്ങൾ മുടക്കി ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. എനിക്ക് പണിയറിയാം, എനിക്ക് വിശ്വാസം ഉണ്ടെന്നേ, ഞാനതുകൊണ്ട് തനിയെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. ഇത് നിങ്ങൾ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ, ഞാൻ ഇത്രയും വീഡിയോ ഇടുമ്പോൾ ഞാൻ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ലേ അതിൻ്റെ ഫോൾട്ട് എന്നാ ഡിഫോൾട്ട് എന്നാന്ന്. നിങ്ങൾ എല്ലാവരും കൈ പോക്കറ്റ് നിറച്ച് കാശ് വെച്ചുകൊണ്ട് പോകണവനല്ല എല്ലാവരും. എൻ്റെ ക്ലയൻസ് മിക്കവാറും ആൾക്കാരും കോട്ടും സൂട്ടും ഇട്ട് നടക്കുന്നുള്ളൂ, അവരെല്ലാം പാവപ്പെട്ടവരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു 40% ആൾക്കാരേ ഉള്ളൂ ഭയങ്കര ഹൈ എൻഡിലുള്ള ആൾക്കാർ,
ബാക്കിയെല്ലാവരും പാവപ്പെട്ടവരാ, അവർ പുറത്തു പോയി കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി കൊണ്ടുവരുന്നവരാ. അതുകൊണ്ട് തന്നെ അവരുടെ സംസാരത്തിൽ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. അവരൊരു സാധനം ചോദിക്കുമ്പോൾ 10 പ്രാവശ്യം ചോദിക്കും, നോബിൾ അത് കൊള്ളാവോ, അല്ല ചേട്ടാ അത് കൊള്ളാവോ, എടാ എടാ അത് കൊള്ളാവോ എന്ന് ചോദിക്കും. പക്ഷെ അത് അന്തസ്സുണ്ട്. അല്ലാതെ ചുമ്മാ വന്നിട്ട് ഞാനൊരു കാര്യം പറയുമ്പോൾ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഒരു അടുപ്പിനെ കുറിച്ച് അല്ലെ ഒരു ചിമ്മിനെ കുറിച്ച്, ഞാൻ ചിമ്മിനെ കുറിച്ച് അങ്ങനെ ഒരു ബ്രാൻഡിൻ്റെയും ചിമ്മിനെ കുറിച്ച് പറയാറില്ല. അടുപ്പിനെ കുറിച്ച് ഞാൻ ബ്രാൻഡിനെ കുറിച്ച് ഒന്നും പറയാറില്ല. ഞാൻ പറയുന്നത് മോഡലുകളെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. ചില ബ്രാൻഡിന് ആ മോഡൽ ഇല്ല, അത് എൻ്റെ കുഴപ്പമല്ല. പിന്നെ ഇതിലെല്ലാം പൊതുവെ നിങ്ങൾ ഹോബ് എടുത്താൽ അത് എക്സ്പെൻസീവ് തന്നെയാണ്. നിങ്ങളൊരു ബെൻസ് കാർ എടുത്തിട്ട് അത് മാരുതി കാർ കൊണ്ടുപോയി നടക്കുന്ന പോലെ നടക്കണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? ഒരു ടയറ് പഞ്ചറായാൽ കൊടുക്കണം കാശ്. അതുപോലെയാണ് മാരുതിയുടെ കാറിന് 2,800 രൂപ ഉള്ള ഒരു ടയറിന് ബെൻസ് കാറിൻ്റെ ടയറിന് എത്ര രൂപയാവും? ഇതുപോലെ തന്നെയാണ് ഹോബ് നിങ്ങൾ വെക്കുമ്പോൾ സംഭവിക്കുന്നത്. ചില ആൾക്കാർ എന്നെ വിളിച്ചിട്ട് ചോദിക്കും ഇത്രയും, അതാണ് സഹിക്കാൻ മേലാത്തത്. പാതിരാത്രി 3 മണി 4 മണി വരെ ഇരുന്നിട്ട് ഡൗട്ട് ചോദിക്കില്ല പരിപാടി. എന്നാൽ അവനും മനുഷ്യനും അവനും ഉറങ്ങണമെന്നുള്ളത് അവർ ചിന്തിക്കത്തില്ല. നിങ്ങൾ ഇട്ടോ ഇടണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ, ഞാൻ 3 മണി 4 മണി വരെ ഉറക്കമില്ലാതെ നിങ്ങളുടെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്കത് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ചോദിക്കുന്നതിൽ ഒരു സാമാന്യ ബോധത്തോടു കൂടി ചോദിക്കണം. അവർ പറയുന്ന കാര്യങ്ങൾ, കമ്പനി പിന്നെ എന്നാത്തിന് ഇങ്ങനെ ഇറക്കുന്നത്, അത് എന്നോടാണ് ചോദിക്കുന്നത്. നിങ്ങൾ ആ കമ്പനിയോട് പോയി ചോദിച്ചു, കമ്പനി എന്നാത്തിന് ഇത്രയും കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതല്ലേ, അപ്പം കമ്പനി നല്ലത് ഇറക്കണ്ടേന്ന് എന്നോട് ചോദിക്കുന്ന. ഞാൻ എന്തായാലും ഉത്തരം പറയണ്ടേ, നിങ്ങൾ പറ. അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്ത്, ഇന്നലെ ഒരുത്തൻ എങ്ങും കാണാത്തൊരു സാമാനം ബ്രാൻഡിനെയും കൊണ്ടുവന്നിട്ടാണ് ഇന്നലെ അവൻ അത്രയും ഘോര പ്രസംഗം പ്രസംഗിച്ചത്. ഞാൻ പറഞ്ഞില്ല 6,000 വ്യൂസ് കയറിയിരുന്നു ഒറ്റ 4 മണിക്കൂർ കൊണ്ട്. എങ്ങും കാണാത്തൊരു ബ്രാൻഡ്, എങ്ങും കാണാത്തതെന്നല്ല, ബ്രാൻഡിനെ കുറിച്ച് ഞാൻ ഒരിക്കലും മോശമെന്ന് പറയത്തില്ല, എല്ലാ ബ്രാൻഡും നല്ല. പക്ഷെ ആ ബ്രാൻഡിന്റെ പ്രൊമോട്ടർ ഇവനെ പ്രൊമോട്ടറാണ്, പിന്നെ അതിന് വേറൊരു പ്രൊമോട്ടറും കൂടെ ഉണ്ട്. അവൻ വന്നിട്ട് പറയുന്ന വർത്തമാനമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ലോകത്ത് അവർക്കേ സ്റ്റവ് ഉള്ള അവരാണ് ഇത് കണ്ടുപിടിച്ചതെന്ന് പറയുന്നത്. ഫ്ലെയിം ഫെയിലിയർ ഡിവൈസ് അവരാണ് ആദ്യം കണ്ടുപിടിച്ചത്. മോട്ടറിന് വാറണ്ടി 9 വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട്, ലൈഫ് ടൈം 9 വർഷം. അപ്പം മറ്റവൻ എടുത്ത് ചോദിച്ചാൽ എന്നാ ഈ 9 വർഷം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കിനും പറയാം, അത് ഞങ്ങൾ മോട്ടറിന് മാത്രമേ വാറണ്ടി കൊടുക്കുള്ളൂ. ചിലർ ലൈഫ് ടൈം എന്ന് പറയുന്നത് 1 വർഷമാണ്, ചിലർ ലൈഫ് ടൈം എന്ന് പറയുന്നത് 2 വർഷമാണ്, ചിലർ ലൈഫ് ടൈം എന്ന് പറയുന്നത് 3 വർഷമാണ്, ചിലർ 7 വർഷമാണ്, ചിലർ 5 വർഷമാണ്. ആക്ച്വലി ഇതിൽ ഏതാ ലൈഫ് ടൈം? എനിക്കറിയാവുന്ന ഒരു ലൈഫ് ടൈം എങ്ങനെയാന്ന് പറഞ്ഞാൽ 12 വർഷം. അതായത് തൂക്കിലേറ്റാൻ നേരം, പണ്ടൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, ഈ വലിയ കുറ്റങ്ങളൊക്കെ ചെയ്തിട്ട് തൂക്കിലേറ്റുമ്പോഴത്തേക്കിനും അവനെ ജീവപര്യന്തം വിധിക്കുക എന്ന് പറയും. അതായത് ലൈഫ് ടൈം വിധിക്കുക. അപ്പോഴൊക്കെ എൻ്റെ വിചാരം എന്നാ, അവൻ ജാഗ്രതവർ അതിനകത്ത് കിടക്കുകയെന്ന്. പക്ഷെ അതല്ല സംഭവം. 12 വർഷമേ ഉള്ളൂ ഈ ലൈഫ് ടൈം എന്ന് പറയും. 12 വർഷം കഴിയുമ്പോൾ അവൻ നല്ല ജിമ്മനായിട്ട് പുറത്തോട്ട് ഇറങ്ങും. ഇതാണ് ലൈഫ് ടൈം. എൻ്റെ അറിവിൽ വേറെ, ഞാൻ ബ്രാൻഡിൻ്റെ പേരൊന്നും പറഞ്ഞില്ല, ചില ആൾക്കാർ അതിനെ അങ്ങ് വെട്ടിച്ചുരുക്കി 7 വർഷമാക്കി. ആ ബ്രാൻഡിൻ്റെ ഒരു ജിമ്മിന് ഞാൻ തുടങ്ങിയ സമയത്ത്, ഞാൻ ഈ പരിപാടികളൊക്കെ തുടങ്ങുന്ന സമയത്ത് ഒരു 10-15 വർഷം മുമ്പ് ആ ബ്രാൻഡിൻ്റെ ഒരു സാധനം ഞാൻ വിറ്റു. അപ്പോൾ ലൈഫ് ടൈം വാറണ്ടി എന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഞാൻ കസ്റ്റമറോട് പറഞ്ഞു, ചേട്ടാ ലൈഫ് ടൈം വാറണ്ടി. ഓക്കെ, ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ 12 വർഷം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. എനിക്കറിയാവുന്ന ലൈഫ് ടൈം 12 വർഷമാണ്. നിങ്ങൾക്കറിയാവുന്ന ലൈഫ് ടൈം ചിലപ്പോൾ 12 ആയിരിക്കത്തില്ല, ചാകുന്നവരെ ആയിരിക്കും. അതല്ല ലൈഫ് ടൈം. ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ കോള് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതാണ് എന്തെങ്കിലും ചെയ്യുമ്പോൾ അന്നേരം ഒരു കോള് വരും. വൈഫാവട്ടോ, എടാ ഞാൻ പിന്നെ വിളിക്കാം, ഇപ്പോൾ വിളിക്കാം. ഒരു മിനിറ്റ്. വൈഫാ വീട്ടിൽ നിന്ന് ഇത്ര നേരം കാണാൻ കേട്ടോ. അതായത് എനിക്കറിയാവുന്ന ലൈഫ് ടൈം 12 വർഷമാണ്. നിങ്ങൾക്കറിയാവുന്ന ലൈഫ് ടൈം ഒരു പക്ഷേ 12 വർഷം ആയിരിക്കത്തില്ല, ചിലപ്പോൾ അതൊരു ലൈഫ് ടൈം ചാകുന്നവരെയൊക്കെ ആയിരിക്കും. പക്ഷേ ആക്ച്വലി അതല്ല, 12 വർഷമാണ് ലൈഫ് ടൈം. അത് ഈ പ്രോഡക്റ്റ് വിൽപ്പനക്കാരെല്ലാം കൂടെ കൂടിയിട്ട് അവരൊരു ലൈഫ് ടൈം ആക്കി. ഏതുവാ? 7 വർഷം. ഞാൻ ചോദിച്ചപ്പം അവർ പറയാ 7 വർഷമുള്ളൂ, 12 വർഷം ഇല്ലെന്ന്. കസ്റ്റമറോട് ഞാൻ 12 വർഷം എന്ന് പറയുകയും ചെയ്തു ഓൾറെഡി. ഇങ്ങനെയുള്ള ദുരനുഭവങ്ങൾ എനിക്കുണ്ടതിന് ശേഷമാണ് ഞാനൊരു ഡിസിഷൻ എടുത്തത്. ഞാനൊരു ഷോപ്പ് ഇടുവാണെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊരു പ്രസ്ഥാനം തുടങ്ങുവാണെങ്കിൽ ഒരിക്കലും മനുഷ്യരെ ഊമ്പിക്കത്തില്ലെന്ന് പച്ചയ്ക്ക് പറയുക. ഇത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നാലും നാളെ പിന്നെയും വരും ആൾക്കാർ. വീഡിയോ കാണത്തില്ല, വീഡിയോ അറ്റം തുമ്പും കാണും, ഓടിച്ചു വിട്ട് കാണും. എന്നാൽ അവൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ട്, അങ്ങനെ ആരും വിചാരിക്കത്തില്ല. 4-5 വീഡിയോ എടുത്തിട്ടിരിക്കുക, എനിക്ക് അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടില്ല. എന്നിട്ട് ഞാൻ ഇത് ചെയ്യണമെങ്കിൽ എനിക്ക് എന്തോരം ഭ്രാന്ത് പിടിച്ചിട്ടാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതും ഒരുത്തരും കാണത്തില്ല, എനിക്കറിയാം. 10 പേര് 12 പേരും കണ്ടിട്ട് അവൻ അവൻ്റെ പാട്ടിന് പോകും. അത് മുഴുവൻ വേണം കാണത്തില്ല.
പിന്നെ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക്, കസ്റ്റമേഴ്സ് അല്ല കുറച്ച് ആൾക്കാർ, അവർക്കൊന്നും ഏതായാലും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, അത് ഉറപ്പാണ്. കാരണം അവർ എല്ലാം പഠിച്ച് പഠിച്ചാണ് വരുന്നത്. നമ്മൾ പറയുന്ന ഏറ്റവും ഇഷ്ടം അവർ മനസ്സിലാക്കുന്നുണ്ടെന്ന് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റുമത്. ഒരു 10-200 പേര് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. ഈ അറ്റവും തുമ്പും കണ്ടിട്ട് വരുന്ന എനിക്ക് അതുപോലെ പ്രാന്ത, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. ഈ അറ്റവും തുമ്പും കണ്ടിട്ട് വരുന്നവർക്കാണ് ഇത്രയും പ്രശ്നം. എന്നാൽ ഞാൻ ഇത്രയും വീഡിയോ കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു ഹോൾ ഇടുന്ന അളവിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ. ഞാൻ എത്ര വീഡിയോ ചെയ്തിട്ടുണ്ടോ നിങ്ങളൊന്ന് പോയി നോക്കിയേ, ഹോൾ ഇടുന്നതിനെ കുറിച്ചും എല്ലാം പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് എത്ര വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ വീഡിയോയിലും ഞാൻ ഈ വക കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നില്ലേ, അതും ചോദിച്ച ആൾക്കാർ. അതൊക്കെ പിന്നെ പോട്ടെ, ഡൗട്ടാണ്. പക്ഷെ ഒരു ബ്രാൻഡ് നിങ്ങൾ പറ, ഈ ബ്രാൻഡ് എങ്ങനെയുണ്ട്, നിങ്ങൾ പറ, ഈ ബ്രാൻഡ് എങ്ങനെയുണ്ട്, നിങ്ങളുടെ അഭിപ്രായം എന്നാ, ഈ ബ്രാൻഡ് എങ്ങനെയുണ്ട്. ഞാൻ ഒരു ബ്രാൻഡിൻ്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങിച്ചിട്ടില്ല, ഇനി തൊട്ട് വാങ്ങിക്കാനും പോണില്ല. എനിക്ക് ആ പൈസ വേണ്ട. അന്തസ്സായിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ വിറ്റും പറക്കി ഞാൻ ജീവിക്കുന്നുണ്ട്, എനിക്കത് മതി. ആ ഇന്നലെ ഇട്ട വീഡിയോ ഞാൻ വളരെ പ്രതീക്ഷയോടെ ആ വീഡിയോ ഇട്ടത്, കാരണം ഒന്ന് ഷെയർ ചെയ്യാൻ പോലും ഒരു കോപ്പന്മാരും ആലോചിക്കുന്നില്ല എന്നുള്ളതാണ്. ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പോലും എനിക്ക് വേണ്ടിയിട്ടാണ്, എനിക്കൊരു കോപ്പമില്ല. എൻ്റെ അടുത്ത് വരുന്ന കസ്റ്റമർക്ക് ഡീസൻ്റ് ആയിട്ട് ഞാനത് ചെയ്തു കൊടുക്കും. പക്ഷെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ വരുന്ന ഫ്രണ്ട്സും റിലേറ്റീവ്സും നിങ്ങളുടെ സ്വന്തക്കാരും അവരിവരൊക്കെ ഉണ്ട്, അവരൊക്കെ വീടുകളിൽ ഈ പ്രശ്നമുണ്ട്, അവരൊക്കെ അറിയട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ ആ സാധനം ഷെയർ ചെയ്തോ? അല്ലെങ്കിൽ ഇന്നൊരു വീഡിയോ ഉണ്ടെന്നും പറഞ്ഞ് ആരെങ്കിലും കണ്ടോ? അത് ആരും കണ്ടിട്ടില്ല. എന്നിട്ടാണ് ഇമാതിരി ചോദ്യം ചോദിച്ചുകൊണ്ട് ഇങ്ങോട്ട് തള്ളിക്കൊണ്ട് വരുന്നത്. കഷ്ടമാണ് മലയാളികളെന്ന് പറഞ്ഞ ഇത്രയ്ക്കും ദാരിദ്ര്യം പിടിച്ച ആൾക്കാർ. വട്ടു പിടിച്ചെന്ന് പറഞ്ഞാൽ വട്ടു പിടിക്കുക കേട്ടോ, സത്യം പറഞ്ഞാൽ. നമ്മളൊരു കാര്യം എന്താ പറയുന്നത്, നമ്മൾ എത്ര പറഞ്ഞ് മനസ്സിലാക്കിയാലും നിങ്ങൾ ഈ FFD എന്ന് പറയുന്ന സാധനം എന്തോ മാങ്ങത്തൊലിയാണോ നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ചില കസ്റ്റമർ ഞങ്ങൾ കടയിൽ ചെല്ലുമ്പോഴത്തേക്കിന് അല്ല സോറി സർവീസിന് ചെല്ലുമ്പോൾ ചില കസ്റ്റമർ FFD വർക്കാകാതെ വന്ന് ഇത് വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ അവിടെ ചെല്ലും. എന്നാലും അവർ പറയുന്ന ചേട്ടാ ഞങ്ങൾ ഇന്നലെ കഞ്ഞി തിളച്ച് ചാടിയിട്ട് ഞങ്ങളുടെ അടുപ്പ് ഓഫായില്ലെന്ന്. എങ്ങനെ ഇരിക്കുന്നു? ഞങ്ങൾക്ക് കടയിൽ നിന്ന് തന്നപ്പോൾ അത് പറഞ്ഞ വിട്ടെ, കഞ്ഞി തിളച്ച് ചാടിയാൽ അന്നേരം അടുപ്പ് ഓഫാവും ഞങ്ങളോട് പറഞ്ഞ വിട്ടെ, പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ കഞ്ഞി തിളച്ചിട്ട് അത് അടുപ്പ് ഓഫായില്ല. ഈ കടയിൽ നിന്ന് ഉണ്ടാക്കുന്നവന്മാരാണ് ആദ്യം തല്ലേണ്ടത്. എപ്പോൾ ഒരു വിൽക്കാനായിട്ട് എന്തില്ലാഴും പറഞ്ഞ് ഉണ്ടാക്കരുത് ദൈവത്തെ ഓർത്ത്. അതുകൊണ്ടാണ് ഈ കസ്റ്റമേഴ്സ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത്. FFD എന്ന് പറഞ്ഞാൽ കാറ്റ് കൊണ്ടണയാം, ഏത് ഇത് വേണേലും ഏത് രീതി വേണേലും ഒരു ഫ്ലെയിം അണയാം. ഈ ഫ്ലെയിം അണഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നോബ്, നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് വന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണ് സാധാരണ അടുപ്പുകൾ. അപ്പം ഈ വന്നുകൊണ്ടിരിക്കുന്ന ഗ്യാസ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. കത്തിക്കൊണ്ടിരിക്കുന്നതിൽ എന്തെങ്കിലും ഒരു ഇതിൽ വെള്ളം വീണോ തിളച്ച് ചാടിയോ അല്ലെങ്കിൽ കാറ്റ് കൊണ്ടോ എങ്ങനെയെങ്കിലും ആ ഫ്ലെയിം അങ്ങ് അണഞ്ഞു പോയി. അണഞ്ഞു പോയി കഴിഞ്ഞാൽ നോബ് ഇങ്ങനെ തന്നെ കിടക്കും. അപ്പം നോബ് ഓപ്പണായിട്ട് കിടക്കുമ്പോൾ ഫ്ലെയിം തീ ഇല്ലെങ്കിൽ ഗ്യാസ് വന്നുകൊണ്ടിരിക്കും, അപകടം വരും. അപ്പം ആ അപകടം, ആ ഗ്യാസ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ തീ കെട്ടുപോയി കഴിഞ്ഞാൽ, FFD ഉള്ള അടുപ്പിന് ഈ തീ കെട്ടുപോയി കഴിഞ്ഞാൽ ഈ ഗ്യാസ് പിന്നെ വരത്തില്ല. അതായത് 6 സെക്കൻഡ് കഴിഞ്ഞാൽ, വെറും 6 സെക്കൻഡ് കഴിഞ്ഞാൽ അത് കട്ടായി പോകും. അതിനകത്ത് ഒരു കമ്പി കഷ്ണമുണ്ട്, ഒരു ഇത്ര നീളത്തിൽ ഒരു കമ്പി കഷ്ണം ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? നിങ്ങളുടെ ഭാഷ പറഞ്ഞാലേ അത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ആ കമ്പി കഷ്ണത്തിനകത്തൊരു ലിക്വിഡാണ്. ആ ലിക്വിഡ് ഹീറ്റ് ആകുന്ന സമയത്താണ് ഈ അടുപ്പ് കത്തി നിൽക്കുന്നത്. ഒരു വാൽവ് ഉണ്ട്, ആ വാൽവ് സ്പ്രിങ്ങിനെ വലിച്ചു വെക്കും. അപ്പോൾ അതിലെ ഗ്യാസ് വരും. ഈ ലിക്വിഡ് തണുത്തു കഴിഞ്ഞാൽ ആ സ്പ്രിങ് ആ വാൽവിനെ വിട്ട് കളയും. അപ്പോൾ ഈ ഇത് പോയിട്ട് പൈപ്പ് അടയുന്ന പോലെ പോയി അടഞ്ഞു കളയും. ടാപ്പ് തുറന്നിരിക്കും, പക്ഷെ അകത്തെ വാൽവ് അടഞ്ഞു പോകും. അപ്പോൾ ഗ്യാസ് ഇങ്ങോട്ട് വരത്തില്ല. അതാണ് അതിൻ്റെ ഫങ്ഷൻ. പക്ഷെ അത് ചില സമയത്തൊന്നല്ല, എനിക്ക് തോന്നുന്ന ഒരു 90% അത് കംപ്ലൈൻറ്റും ഉണ്ട്. അത് കംപ്ലൈൻറ്റ് വരുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ, തണുപ്പ് കൂടുതലുള്ള സമയങ്ങളിൽ അടുപ്പ് കത്താൻ പാടാം. ഞങ്ങൾ ചെല്ലുമ്പോൾ വലിയ ഇത്രയുള്ള കട്ടകഷ്ണമൊക്കെ എടുത്ത് നോബിൻ്റെ മേളിൽ വെച്ചിട്ടുണ്ട് ആൾക്കാർ. കാരണം കൈയെടുത്ത് കഴിഞ്ഞാൽ ഇത് ഓഫായിപ്പോകും. FFD എന്ന് പറയുന്നത്, ഈ FFD ഒന്നും ഇല്ലാതെ നിങ്ങൾ പണ്ട് അടുപ്പ് കത്തിച്ചിട്ടില്ലേ? പിന്നെ ഈ FFD തപ്പി നടക്കുന്നതിന് ഉണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ ഒരു അടുപ്പ് എടുത്തു, ബഡ്ജറ്റ് അടുപ്പ് അതിലതുണ്ട്, ഓക്കെ സന്തോഷം, കുഴപ്പമില്ല, കൊണ്ടുപോക്കൂ.
എഫക്റ്റ് വേണമെന്നും പറഞ്ഞ് തപ്പി നടക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏറ്റവും കൂടുതൽ തലവേദന പിടിച്ചൊരു സാമാനായി എഫക്റ്റ് എന്ന് പറയുന്ന സാധനം. എന്നിട്ട് അറിയാൻ മേലാത്ത കുറെ ഗുണാണ്ട ടെക്നീഷ്യന്മാർ വേറെ ഉണ്ട്. അവന്മാർ വന്നിട്ട് എന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്നാ ചെയ്യേണ്ടതെന്ന് അവൻ അറിയത്തില്ല. ഞങ്ങൾ ചെല്ലുന്ന പല സ്ഥലത്തും കമ്പനി ടെക്നീഷ്യന്മാർ വന്നിട്ട് ഈ സാമാനം പിടിച്ച് വളച്ചം കൊടുക്കും. അവൻ്റെ വിചാരം ബർണറിൻ്റെ അടുത്തായി ഇരിക്കുന്നത്, ഇത് ചൂടായെങ്കിലേ ഉള്ളു, ഇത് വർത്താവുള്ളൂ. ഇത് ചൂടാകാത്ത കാരണം ഇവൻ ഇത് ഇങ്ങനെ പിടിച്ചങ്ങ് വളച്ച് വെക്കും. ഇത് ഇതാ ബ്രാസ സോറി കോപ്പർ ഇത് ഒടിഞ്ഞു പോകും ഈ വളച്ച് വെച്ച് കഴിഞ്ഞാൽ. അവന്മാരെ വളച്ച് വെച്ചിട്ട് അവന്മാരുടെ പാട്ടിന് പോകും. ഈ സെൻസർ അഴിച്ച് റിപ്പയർ ചെയ്യാൻ അവൻ അറിയത്തില്ല. ഇവിടുത്തെ പ്രധാന സർവീസ് സെൻറ്ററിലെ മെയിൻ ആൾക്ക് അത് അറിയത്തില്ല എന്നിട്ട് ഞാനാണ് പറഞ്ഞു കൊടുത്തത്. എങ്ങനെ ഇരിക്കുന്നു? നിങ്ങൾ കാണുന്നതല്ല ലോകം, അത് മനസ്സിലാക്കുക. ഓരോ സെക്ഷനിലും അതിൻ്റെതായ പ്രശ്നങ്ങളും ഉണ്ട്. എനിക്ക് ഇതിൽ കൂടുതലൊന്നും പറഞ്ഞു തരാൻ അറിയത്തില്ല. എന്തെങ്കിലും കാണും ഈ എന്താ പറയുന്നത്, നിങ്ങൾ ഹോബ് എടുത്തോ, ഞാൻ ഒരിക്കലും എടുക്കണ്ടെന്ന് പറയുന്നത്, നിങ്ങൾ ഹോബ് എടുത്തോ, ഹോബ് എടുക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അതിൻ്റെ ബർണർ വലിയ കാലാവധിയൊന്നും ഇല്ല, വളരെ വില കൂടുതലാണ്. അപ്പം നിങ്ങൾക്ക് അത് പോകുന്ന സമയത്ത് ഇപ്പം സാധാ ഒരു സ്റ്റൗ എടുത്ത്, ഇപ്പോഴത്തെ സ്റ്റൗ ഒന്നും ഒരു കാശിനും കൊള്ളത്തില്ല, പണ്ടത്തെ സ്റ്റൗ പോലൊന്നും അല്ല. ഈ പറയുന്ന ഇവന്മാർ കാശും വാങ്ങിച്ച് പോക്കറ്റിലിട്ടിട്ട് വീഡിയോ ചെയ്യുന്നവന്മാരെ പോലല്ല ഞാൻ പറയുന്നത്. ഒരു സാധനം ഒരു കാശിനും കൊള്ളത്തില്ല, ഒരു സാധനവും കൊള്ളത്തില്ല. പണ്ടത്തെ ക്വാളിറ്റി, നിങ്ങൾ 12,000 രൂപയ്ക്ക് എടുത്തോണ്ടിരുന്ന സ്റ്റൗവിൻ്റെ അത്രയും പകുതി ക്വാളിറ്റി പോലും ഇപ്പോൾ ഇറങ്ങുന്ന 10,000-30,000 രൂപയുടെ സ്റ്റൗവിനില്ല. നിങ്ങൾ ക്വാളിറ്റി തപ്പി സാധനം വാങ്ങിക്കാൻ പോകണ്ട, അത് കാലമൊക്കെ കഴിഞ്ഞു. യൂസ് ആൻഡ് ത്രോ, ഉപയോഗിക്കുക എടുത്ത് കളയുക, അത് മാത്രം ചിന്തിച്ചാൽ മതി. പിന്നെ അതിൽ ഇച്ചിരി നല്ലതുണ്ടോ അങ്ങനെ എടുക്ക്. എനിക്കറിയാം നിങ്ങളുടെയൊക്കെ വിഷമം. നിങ്ങളുടെ കയ്യിലെ കാശിന് നഷ്ടപ്പെടാതിരിക്കാനല്ല നിങ്ങളിതെല്ലാം നോക്കുന്നത്, ഞാനും അങ്ങനെ തന്നെയാണ്. അപ്പം നിങ്ങൾ പറയുന്നത് പോലെ കേൾക്കുക. ഈ ബർണർ നിങ്ങൾക്ക് ഈ ഹോബുകൾ എല്ലാ ബ്രാൻഡുകളുടെ ഹോബുകളുടെ ബർണർ ഡാമേജ് ആവും, ഒരു ബ്രാൻഡിൻ്റെ ഡാമേജ് ആവാതെയില്ല. പിന്നെ ഞാൻ ചില വീഡിയോസിൽ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്, അത് നേരത്തെ വന്നുകൊണ്ടിരുന്ന മോഡലുകളാണ്, പണ്ടത്തെ മോഡലുകളാണ്. അതിൻ്റെ ബർണർ ബ്രാസ് അല്ല, അതുകൊണ്ടാണ് അത് ഉരുകി പോകാത്തത്. മറ്റേത് ഉരുകി വളരെ കുണയെന്നും പറഞ്ഞു പോകും. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി വന്നിട്ട് ഇവിടെ വിലങ്ങിച്ച് നിൽക്കുമായിരുന്നു നമ്മുടെ അപ്പുറത്തെ ഷോപ്പിൽ വന്നിട്ട്. എന്ത് കാര്യത്തിനാണെന്ന് എനിക്കറിയത്തില്ല. അവർക്ക് അത് തന്നെ വേണമെന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങളതെടുത്തോ, അപ്പം നിങ്ങൾ എത്ര വർഷം 10 വർഷം പറഞ്ഞു തരും. ഞാൻ പറഞ്ഞു ഞാൻ തരത്തില്ലെന്ന് പറഞ്ഞു. കമ്പനി 1 വർഷം തരും, വേണം 1 വർഷം കൂടെ ഞാൻ തരാമെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ സ്പെയർ പാർട്സ്, സ്പെയർ പാർട്സ് എല്ലായിടത്തും 80% സാധനത്തിൻ്റെ വില 20% കമ്മീഷനാണ്. ഏതെങ്കിലും കൊടുത്താലും അത്രയും കമ്മീഷനൊക്കെ ഉണ്ട്. ആ കമ്മീഷൻ വേണം ഞാൻ ഒഴിവാക്കി തരാം. എനിക്ക് വേണ്ട കമ്മീഷൻ. ഞങ്ങളുടെ അവിടെ നിന്ന് സാധനം എടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് എത്ര രൂപയ്ക്ക് കിട്ടും, 10 രൂപയ്ക്ക് എനിക്ക് ആ സാധനം കിട്ടുമെങ്കിൽ 10 രൂപയ്ക്ക് നിങ്ങൾക്കും തരാം. അത്രയും എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഇത് ആ ചേച്ചിയോടും പറഞ്ഞു. ആ ചേച്ചിയെ പിന്നെ മഷിയിട്ട് നോക്കിയിട്ട് കണ്ടിട്ടില്ല ഇവിടെ. എനിക്കെന്തുവാ, അവർ പോയി വേറെ എവിടെയും കയറും. ഇത് കംപ്ലൈൻ്റ് ആകുമ്പോൾ അവർ ചിലപ്പോൾ പിന്നെയും വിളിക്കുന്നത് നമ്മുടെ ഇവിടെ നിന്ന് ടെക്നീഷ്യൻ തന്നെയായിരിക്കും ചെല്ലുന്നത്. കാരണം ഇവിടെയൊക്കെ ഓൾമോസ്റ്റ് എല്ലായിടത്തും ചെല്ലുന്നത് നമ്മുടെ ടെക്നീഷ്യന്മാർ തന്നെ. ഇവിടെ നല്ല ഒരു സ്ഥലത്തല്ല. അവസാനം കുളമായി കഴിയുമ്പോൾ പിന്നെ നമ്മളാണ് ചെല്ലുന്നത്. അതാണ് സഹിക്കാൻ മേലത്, ഇത് പിന്നെ നമ്മൾ തന്നെ കേൾക്കണം. എന്നാൽ ആദ്യം ഇത് ചെയ്തെങ്കിലോ, നിങ്ങളെടുത്തോ ഹോബ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. നിങ്ങൾ ഹോബ് എടുക്കുമ്പം ഒന്നെങ്കിൽ രണ്ട് കാര്യം മനസ്സിൽ ചിന്തിക്കുക. നിങ്ങൾക്ക് രണ്ട് കിച്ചൺ ഉണ്ടോ, രണ്ട് കിച്ചൺ ഉണ്ടെങ്കിൽ ഒരു കിച്ചണിൽ നിങ്ങൾ ഈ പറയുന്ന ബ്രാസ് ഹോബ് എടുത്തോ, ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ഈ മറ്റവർ പറയുന്ന പോലെ ഒന്നുമില്ല. ഇന്നലെയൊക്കെ ആ വീഡിയോക്ക് അതൊക്കെ പറയുന്നുണ്ട്, ഞാനൊരു സാധനം എടുത്തു കഴിഞ്ഞാൽ അത് ലൈഫ് ടൈം ഇരിക്കണമെന്ന് എനിക്ക് നിർബന്ധമാണ്, അതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. മാങ്ങത്തൊലിയാണ് ലൈഫ് ടൈം അതിരിക്കുന്നത്. അവൻ 4 വർഷം പോ 2 വർഷം അവൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യണേ അവൻ പട്ടിക്കിടുന്ന ചോറ് ഞാൻ തിന്നു. 2 വർഷം, വെറും 2 വർഷം അവനത് സ്ഥിരമായിട്ട് യൂസ് ചെയ്തോ. അത് വെച്ചിട്ട് അവൻ ഗൾഫിന് പോവല്ലേ, കാരണം എല്ലാവരും ഇപ്പം അങ്ങനെയാണല്ലോ. അങ്ങനെ പോവല്ലേ, ഈ സാമാനം കത്തിച്ചോണ്ടിരിക്കണം ഡെയിലി. ഒരു വീട്ടിൽ സാധാരണ യൂസ് ചെയ്യുന്ന എങ്ങനെയാണോ അങ്ങനെ തന്നെ കത്തിച്ചോണ്ടിരിക്കുക. കത്തിച്ചോണ്ടിരുന്നിട്ട് അവന് 2-2.5 വർഷം അതിനിപ്പാട് ആ ബർണർ മാറിയില്ലെങ്കിൽ എൻ പട്ടിക്കിടുന്ന ചോറ് ഞാൻ തിന്നു. പട്ടിക്കിടുന്ന ചോറ് 10-15 വർഷമായിട്ട് ഈ ചെര തന്നെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീഡിയോ എടുക്കുക. ഒച്ചപ്പാടൊക്കെ കേട്ടിട്ട് അപ്പുറത്തു നിന്നൊക്കെ ആൾക്കാർ വന്ന് നോക്കുന്നു. എനിക്കുണ്ടല്ലോ, എനിക്ക് ഭ്രാന്ത് പിടിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം, എൻ്റെ മാക്സിമം എഫേർട്ട് എടുത്താൽ ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ അവസാനമായിട്ട് നിങ്ങളോട് പറയുകയാണ്,
നിങ്ങൾ ഹോബ് എടുക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഒരു ബ്രാൻഡുകളെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുമല്ല. നിങ്ങൾ ഇന്ന ബ്രാൻഡ് നല്ലതാണോ ഇന്ന ബ്രാൻഡ് നല്ലതാണോ എന്ന് ഞാനൊന്നും പറയത്തൊന്നുമില്ല. പിന്നെ എൻ്റെ ഇതിലുള്ള സാധനങ്ങൾ, എൻ്റെ പരിധിയിലുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സെലക്റ്റീവ് ആണ്. ഞങ്ങൾ ഇവിടെ എല്ലാ സാധനവും ഒരു ബ്രാൻഡുകാരുടെ എല്ലാ സാധനവും ഞങ്ങൾ വിൽക്കത്തില്ല. ഞങ്ങൾ കുറച്ച് സാധനം സെലക്ട് ചെയ്തിട്ടാണ് വിൽക്കുന്നത്. നമുക്കറിയാം കുറച്ചെങ്കിലും ഡ്യൂറബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതേ നമ്മൾ കൊടുക്കാറുള്ളൂ. കാരണം നാളെ എനിക്ക് ഇതിന് പുറകെ നടക്കാൻ സമയമില്ല. പല ആൾക്കാരും വിളിച്ചിട്ട് പല പ്രമുഖ ബ്രാൻഡുകളുടെ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ കഴിവതും അത് ഉപേക്ഷിച്ച് തള്ളു അത് ചെയ്യുന്നത്. ഞാൻ അതിനെക്കുറിച്ച് ഒന്നും അധികം പറയാറില്ല. നിങ്ങൾ ഹോബ് എടുത്തോ, നിങ്ങൾ ഏത് ടൈപ്പ് ഹോബ് വേണേലും എടുത്തോ, എടുക്കേണ്ടത് ഞാൻ പറഞ്ഞില്ല. അതിന് രണ്ട് മൂന്ന് കാരണങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, മെയിൻ്റനൻസ് കോസ്റ്റ്. ഹോബിന് മെയിൻ്റനൻസ് കോസ്റ്റ് ഭയങ്കര പാടാണ്. നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിനപ്പുറമാണ്. കാശുള്ള ഇവിടുത്തെ വലിയ വലിയ ഗുണാന്തർമാർ പോലും മൂന്ന് നാല് തവണ മാറി കഴിഞ്ഞപ്പോൾ അവർ സാധനം എടുത്ത് ദൂരെ കളഞ്ഞിട്ട് വേറെ അടുപ്പ് വെച്ചു. പിന്നെ ഈ 15 രൂപയ്ക്കും 12 രൂപയ്ക്കും ഹോബ് തപ്പി നടക്കുന്നത് നിങ്ങൾക്ക് എന്തോ കാണിക്കാനാ? 10,000-60,000 രൂപ കൊടുത്ത് ഹോബ് വെച്ചവന്മാർ ഇതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് അടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോഴാ 15,000 രൂപയ്ക്ക് ഹോബ് തപ്പിക്കൊണ്ടിരിക്കുന്നത്. എന്നെ ക്ഷമ കെട്ടടാ ഞാനിത് പറയുന്നത്. നിങ്ങൾ ഇത്രയും കാര്യം ശ്രദ്ധിക്കുക. ലാസ്റ്റായിട്ട് ഞാൻ പറയാം, എനിക്ക് ഇനി ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടുന്ന നിങ്ങൾ എന്നോട് വിളിച്ച് ചോദിച്ചാലും ഞാൻ പറയാം ആ ചേട്ടൻ നല്ലത് എടുത്തോണ്ട് പോകാനും പറയുന്നു. ഉള്ള കാര്യം ഞാൻ പറയാം. ഞാനിതിൻ്റെ ഫോൾട്ടും ഡിഫോൾട്ടും എല്ലാവരുടെ അടുത്തും പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ എടുക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ഹോബ് കാണാൻ സ്റ്റൈലാണ്, പക്കാ സ്റ്റൈലാണ് കാണാനായിട്ട്. അത്രയും ഒരു ഷൈനിങ് ആയിട്ടുള്ള ഒരു സാധനം വേറൊരു അടുപ്പും ഇല്ല. അതെനിക്കും അറിയാം. പക്ഷെ ആ കാണുന്ന സമയത്തുള്ള ഷോയേ ഉള്ളതിന്. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഡ്യൂറബിലിറ്റി അതിനില്ല. പിന്നെ ചില ആൾക്കാർ എൻ്റെ വീഡിയോ കടി തന്നെ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ബ്രാൻഡിൻ്റെ പേര് അങ്ങോട്ട് പൊക്കെ അങ്ങോട്ട് പൊക്കി പിടിക്കുക എന്നിട്ട് പറയുന്ന എൻ്റെ ഇത്ര വർഷമായിട്ട് ഞാനത് ഉപയോഗിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഇനി അവൻ അതിൻ്റെ സിഇഒ എല്ലാം ചാക്കിട്ടിട്ടാണോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ചില ഏട്ടന്മാരുണ്ട്, അവർക്കും ഇതിനെപ്പറ്റി അറിയത്തില്ല. അവർ പറയും എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു, വാട്സാപ്പിലിടും എൻ്റെ ഇത്ര വർഷമായിട്ട് എൻ്റെ വീട്ടിലൊരു കുഴപ്പമില്ല, നല്ല എൻ്റെ കൂട്ടുകാരൻ്റെ അടുപ്പ് ഒരു കുഴപ്പമില്ലായിരുന്നു പറഞ്ഞിട്ട്. എന്നിട്ട് ഇടുന്ന ഏതാണെന്നറിയോ? ഞാൻ പറയത്തില്ല നല്ല ബർണറായിരുന്നു അത്, 5 വർഷം മുമ്പ് വാങ്ങിച്ചാൽ 8 വർഷം മുമ്പ് വാങ്ങിച്ചാന്ന് പറഞ്ഞിടുന്ന. അത് പോകുമെന്ന് ഞാൻ ഇതുവരെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? അത് പോകത്തില്ലെന്ന്. പോകുന്ന ബർണർ ബ്രാസ് ബർണറാണ്. നിങ്ങൾ തപ്പി നടക്കുന്ന ബ്രാസ് ബർണറില്ലേ, ഫുൾ ബ്രാസ് ഒക്കെ വേണമെന്നാണ് പറയുന്നത്. എന്തിനാണോ നിങ്ങൾ എടുത്തോ, പക്ഷെ നിങ്ങൾ എടുക്കുമ്പം അതിൻ്റെ പുറകിൽ ഈ രണ്ട് വള്ളത്തെ കാല് വെക്കുകയെന്ന് പറയാം, ആ പരി നടക്കത്തില്ല. നിങ്ങൾ ഹോബ് എടുക്കണമെങ്കിൽ ഹോബ് എടുത്തോ, പക്ഷെ അത് കംപ്ലയിൻ്റ് ആകും. ഞാൻ ഇത് കാശ് മുടക്കി, ഞാനൊരു 30,000 രൂപ മുടക്കി, അത് കംപ്ലയിൻ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാനത് ശ്രദ്ധിച്ചൊക്കെ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചാണെങ്കിൽ ഓക്കെ ഡൺ, ഒരു കുഴപ്പമില്ല. അതല്ലാതെ നിങ്ങൾ ഞാൻ 30,000 രൂപ മുടക്കി, ഇനി അത് പോകാനേ പാടില്ലെന്ന് വിചാരിച്ച് എന്നും കത്തിച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ ഞാൻ പറയുന്നില്ല ബാക്കി. വീഡിയോ ആണ്ടോ 26 മിനിറ്റായി. ഇത്രേ ഉള്ളു കാര്യം. നിങ്ങൾ ഹോബ് എടുക്കുന്നെങ്കിൽ ഹോബ് എടുക്കുക. ഹോബ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾക്ക് രണ്ട് കിച്ചൺ ഉണ്ടെങ്കിൽ, അതായത് മിക്ക വീടുകളിലും ഇപ്പോൾ രണ്ട് കിച്ചൺ ഉണ്ട്, ഒരു വർക്ക് ഏരിയ കാണും, ഒരു ആളെ കാണിക്കാനായിട്ട് ഒരു കിച്ചണും കാണും. ഈ ആളെ കാണിക്കാൻ, ജാട കാണിക്കാൻ ഉണ്ടാക്കുന്ന കിച്ചണിൽ നിങ്ങൾ ഹോബ് വെച്ചോ, എന്നിട്ട് അപ്പുറത്തോട്ട് മാറി ഒരു സാധാ സ്റ്റവും വെച്ചോ, എന്നിട്ട് അപ്പുറത്ത് മാറി നിങ്ങൾ നിങ്ങളുടെ സാധനങ്ങളെല്ലാം അതെല്ലാം അങ്ങ് ഉപയോഗിച്ചോ, ഈ ഹോബ് 4 ആൾ വരുമ്പോൾ ജാട കാണിക്കാൻ ഇതേ കയറിക്കും. അപ്പോൾ അത് അവിടെ കിടന്നോളും, ഒരു കംപ്ലയിൻറ്റും വരത്തില്ല. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യണം, എന്നാൽ ഹോബ് തന്നെ വേണം. ഈ ഹോബിന് എക്സ്പെൻസീവ് ആണ്, ഗ്യാസ് എക്സ്പെൻസീവ് കൂടുതലാണെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഇനി അത് ഇനി തന്നെ പിന്നെ ഞാൻ പറയുന്നൊന്നുമില്ല. എല്ലാ ഹോബുകൾക്കും ഗ്യാസ് എക്സ്പെൻസ് കൂടുതലാണ്. നിങ്ങൾ ഗ്രാനൈറ്റ് കട്ട് ചെയ്ത് അടുപ്പ് വെച്ചിട്ടുണ്ടോ, അതിന് ഗ്യാസ് എക്സ്പെൻസ് കൂടുതലാണ്. അത് ഏതവം പറഞ്ഞാലും അങ്ങനൊരു സംഭവം ഇല്ല. നിങ്ങളെ കൊണ്ട് എടുപ്പിക്കാൻ പറയുന്ന കമ്പനികൾ പോലും ഗ്യാസ് എക്സ്പെൻസ് കൂടുതൽ തന്നെയാണ്. ബെൻസ് കാറിൻ്റെ മാരുതി കാറിൻ്റെ മൈലേജ് കിട്ടത്തില്ലല്ലോ, അത്രയും വിചാരിച്ചാൽ മതി. പിന്നെ രണ്ടാമത്തെ കേസ്, നിങ്ങൾക്ക് ഡ്യൂറബിലിറ്റിയും വേണം, എന്നാൽ ഹോബ് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഹോബും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇറ്റാലിയൻ ബർണറൊക്കെ ഉള്ള ഹോബുകളിട്. അത് കാഫ് എന്ന് പറയുന്ന കമ്പനിക്കുണ്ട്, ബോഷ് എന്ന് പറയുന്ന കമ്പനിക്കുണ്ട്, സിമൻസിനുണ്ട്, വേൾപൂളിനുണ്ട്, പിന്നെ ഇതിനാ ലോക്കൽ ബ്രാൻഡുകൾക്കൊന്നുമില്ല കേട്ടോ. പിന്നെ ഹൈ ബ്രാൻഡാ അത്, നമ്മുടെ ഇവിടെ കിട്ടാനൊക്കെ പാടാണ്. നമ്മൾ ചെയ്തു അതൊക്കെ എല്ലാം അറിയാം നിങ്ങൾക്കൊക്കെ. നമ്മൾ ഞാൻ ഇഷ്ടംപോലെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള നമ്മളൊക്കെ ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന സാധനങ്ങളോ അതൊക്കെ, ഹാരിസൺ ഹോട്ട് പോയിന്റ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. പിന്നെ സാംസങ്ങിൻ്റെ ഒക്കെ അടുപ്പിന് 80,000 രൂപ 90,000 രൂപ വിലയാണ് ഏറ്റവും താഴ്ന്ന അടുപ്പിന്, അവരുടെ ലോക്കൽ അടുപ്പിന്.
പക്ഷെ അവർക്ക് വേറൊരു ഇതും ഇല്ല. അവർക്ക് നിങ്ങൾ പറയുന്ന ഈ ബ്രാസ് ബർണർ സാംസങ്ങിന്റെ ഒരു സൈറ്റിലോട്ട് ചെന്നിട്ട് നിങ്ങൾ ബ്രാസ് ബർണറിന്റെ ഹോം ഒന്ന് തപ്പി നോക്കിക്കേ, മഷിയിട്ടാ കാണത്തില്ല. അവർക്കതില്ല. അവരുടെ സാധനം ഈ 10,000-90,000 രൂപ കൊടുത്ത് അല്ലെ 1,00,000 രൂപയോ 1,00,000 രൂപ കൊടുത്ത് വാങ്ങിക്കുന്നത് നഷ്ടപ്പെട്ടിരുന്നെന്ന് അവർക്ക് നല്ല നിർബന്ധമുണ്ട്. അതുകൊണ്ട് അവരത് ഇറക്കുന്നില്ല. സിമെന്റ്സിന്റെ ഹൈ എൻഡ് ഹോബുകളിൽ ഏതിലും ബ്രാസ് ബർണർ നിങ്ങൾക്ക് കാണിക്കാവോ? ഇല്ല. അതൊക്കെ എന്തുകൊണ്ടാ? ചിന്തിക്കും മനുഷ്യൻ. നല്ല നല്ല ബ്രാൻഡിലെ കുക്കിംഗ് റേഞ്ചിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ബ്രാസ് ബർണർ കാണിക്കാവോ? ഉള്ള ബ്രാൻഡിലൊക്കെ കാണും, നല്ല ബ്രാൻഡിൽ ഏതിലേലും കാണിക്കാവോ? ബ്രാസ് ബർണർ ഇല്ല അതിനകത്ത്. കമ്പനിക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ട്, അവർക്ക് അവരുടെ കാര്യങ്ങൾ എടുക്കുക എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ട്. അതനുസരിച്ചാണ് അവർ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. നിങ്ങളുടെ മക്കൾ കൊള്ളത്തില്ല എന്ന് നിങ്ങൾ പറയുമോ? അല്ല, നിങ്ങളുടെ അപ്പനും അമ്മനും കൊള്ളത്തില്ലെന്ന് നിങ്ങൾ പറയുമോ? കമ്പനി എപ്പോഴും അവരുടെ സാധനം നല്ലതെന്നേ പറയുള്ളൂ. നമ്മൾ വേണം ഡിസൈഡ് ചെയ്യാൻ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്. അപ്പൊ കുഴപ്പമില്ലല്ലോ. നിങ്ങൾ ഹോബ് എടുത്തോന്നേ, ഹോബ് എടുക്കുമ്പോ നിങ്ങൾ ഇതും കൂടെ മനസ്സിൽ വെച്ചോണ്ട് ഹോബ് എടുക്കുക. അല്ലാതെ ഞാൻ ഇത്രയും പൈസ മുടക്കി അത് പോകത്തില്ലെന്നും പറഞ്ഞിട്ട് നിങ്ങൾ ഹോബ് എടുക്കാതെ. ബെൻസ് കാർ വരുന്ന വഴിക്ക് ഇടിച്ച് പണ്ടാരം അടക്കുന്നില്ലേ ബ്രേക്ക് പോയിട്ട്? ഇത്രയും വലിയ കാർ എങ്ങനെയാ ബ്രേക്ക് പോകുന്നേ? ബെൻസ് കാറില്ല, അപ്പൊ ബ്രേക്ക് പോകാൻ പാടില്ലെന്നുണ്ടോ? അതിനും പോവും ബ്രേക്ക്. ഇതുപോലെ തന്നെയാണ് ഹോബുകളും. പിന്നെ വീഡിയോ കാശ് കൊടുത്ത് വീഡിയോ ഇടുന്നവന്മാര് കുറെ എണ്ണം ഉണ്ട് അങ്ങനെ ഇറങ്ങിയിരിക്കുന്നത്. അവന്മാർ കാശും വാങ്ങിച്ചോണ്ടിരിക്കുന്നത്, അവന്മാരെല്ലാം ഇത് നല്ലതാ ഇത് നല്ലതാ ഇത് നല്ലതാന്ന് അവർ പറയുള്ളൂ. കാരണം അവൻ കാശ് വാങ്ങിച്ച് പോക്കറ്റ് ഇട്ടിരിക്കുക അഴുക്കാന്ന് അവന് പറയാൻ പറ്റത്തില്ല. ദൈവത്തെ ഓർത്ത്,